ആ എന്താ ചേ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. എന്തെങ്കിലും പറയാനുണ്ടോ? ആ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. നീ എങ്ങോട്ടാ രാവിലെ? ഞാൻ തോട്ടത്തിലും പാടത്തുമൊക്കെ. എന്റെ മൂത്ത മകന് പാടത്തും പറമ്പിലുള്ള പണി കഴിഞ്ഞ് വേറെ ഒരു കാര്യത്തിന് സമയമില്ല. ഒരു കല്യാണം കഴിക്കാനും കൂടി സമയമില്ലാത്ത അവസ്ഥയിലാണ്. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ആ അടെ, ഞാൻ കഴിഞ്ഞ ദിവസം നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. ആ പവിത്രയുടെ കാര്യം. ആ പവിത്രയുടെ കാര്യം? അത് പിന്നെ. പവിത്ര, നിനക്ക് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന ആ പെണ്ണേ, ഈ അടുത്ത ദിവസങ്ങളെല്ലാം കാണും നീ അവളെ കണ്ടായിരുന്നു. രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് നിങ്ങളുടെ കല്യാണക്കാര്യം വല്ലതും സംസാരിച്ചായിരുന്നു? നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തോ എന്ന്? ഇല്ല ചാ, കല്യാണക്കാര്യൊന്നും പറഞ്ഞില്ല. ഇന്നലെ വാര്യർ ഇവിടെ വന്നിരുന്നു. അയാളാണല്ലോ ഈ കല്യാണത്തിന്റെ ഇടനിലക്കാരൻ. നീയും പവിത്രയും തമ്മിലുള്ള കല്യാണം നടക്കില്ല എന്ന് പറയാനാ വാര്യർ ഇവിടെ വന്നത്. ആ ആലോചന അവര് വേണ്ടാന്ന് വെച്ചു അത്രേ. ഇത് കേട്ടിട്ട് നിനക്ക് ഒരു ഭാവഭേദവുമില്ല? എന്താ ഈ വിവരം നീ നേരത്തെ അറിഞ്ഞിരുന്നോ? ഇല്ലില്ല, ഞാനൊന്നും അറിഞ്ഞില്ല. സാധാരണ ആർക്കാണെങ്കിലും തീരുമാനിച്ചു വച്ചിരിക്കുന്ന ഒരു കല്യാണം മാറിപ്പോകുമ്പോ ഒരു വിഷമമൊക്കെ ഉണ്ടാകും. നിനക്കെങ്ങനെ ഒരു വിഷമവും കാണാനില്ലല്ലോ. എന്താ പൂർണ്ണ മനസ്സോടല്ലേ നീ ആ കല്യാണത്തിന് സമ്മതിച്ചത്? അത് പിന്നെ അച്ഛൻ പെണ്ണുകാണാൻ വിളിച്ചോണ്ട് പോയി. അച്ഛൻ തന്നെ പിന്നീട് അവിടെ പോയി ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇപ്പൊ ആ പെണ്ണെന്നെ തള്ളി പറഞ്ഞു എന്ന് കരുതി ഞാൻ എന്തിനാ വിഷമിക്കുന്നു? കഴിഞ്ഞ ദിവസം നീ പവിത്രയെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. ആ നേരത്ത് സംസാരത്തിനിടയ്ക്ക് നിന്റെ ഈ താല്പര്യക്കുറവ് സൂചിപ്പിക്കുക മറ്റോ ചെയ്തിരുന്നോ? ഇല്ല ചാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതായത് താല്പര്യക്കുറവ് ഉണ്ടെങ്കിലും അക്കാര്യം പവിത്രയോട് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. കല്യാണം മുടങ്ങിയ കാര്യം നീ ഇപ്പോ ഇവിടെ വച്ച് ഞാൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ശരിയല്ലേ? അതെ. ആ അപ്പൊ പിന്നെ നീ എങ്ങനെ അറിഞ്ഞു ആ പെൺകുട്ടിയാ നിന്നെ തള്ളി പറഞ്ഞതെന്ന്? കല്യാണത്തിന് വീട്ടുകാർക്ക് എതിർപ്പ് പറയാമല്ലോ. അത് പിന്നെ സാധാരണ പെൺകുട്ടികളാണല്ലോ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാറുള്ളത്. ഞാൻ എങ്ങനെ ഊഹിച്ചു പറഞ്ഞതാ? ദേവാ, നീ ആ പെങ്കുച്ചിന്റെ അടുത്ത് എന്തു പറഞ്ഞാ ഈ കല്യാണം മുടക്കിയത്? അയ്യോ, എനിക്കൊന്നും അറിയില്ല അച്ഛാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്നെ വഴക്കു പറയാനൊന്നും അല്ല ചോദിക്കുന്നത്. എങ്ങനാ കല്യാണം മുടക്കിയതെന്നറിഞ്ഞാൽ ആ പഴുതു അടച്ച് അടുത്ത ആലോചന നടത്താവല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അച്ഛൻ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക, എനിക്കതിലൊരു പങ്കുമില്ല. ഉറപ്പാണല്ലോ അല്ലേ? എന്താ അച്ഛാ ഇങ്ങനെ സംശയിച്ച് ചോദിക്കുന്നത്? അപ്പോ ഈ കല്യാണത്തിന് നിനക്ക് എതിർപ്പൊന്നും ഇല്ലായിരുന്നു, കല്യാണം മുടങ്ങിയതിൽ നിനക്ക് പങ്കും ഇല്ല അല്ലേ? ഇതല്ലേ ഞാൻ ഇത്രയും നേരം അച്ഛനോട് പറഞ്ഞോണ്ടിരുന്നത്? ശരി, സത്യം അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ആ നീ പാടത്തും പറമ്പത്തുമൊക്കെ പോകാൻ ഇറങ്ങിയതല്ലേ, ചെല്ല്, അതേതായാലും മുടക്കണ്ട.